എൽറോയ് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരിൽ ഗുഡ്നെസ് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ കിരീടം നമുക്ക് കിട്ടുന്നത്. സത്യം ആരാണ്? യേശുവാണ്. ആ യേശുവിനെ നമ്മൾ മുറുക്കെ പിടിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകണം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൽറോയ് മീഡിയ മിൻസി ഒരുക്കുന്ന ജീവന്റെ കിരീടം എന്ന ഈ പ്രോഗ്രാം ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സഭയുടെ പഠനമനുസരിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന പുതുപുത്തൻ സന്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും, കൃപയായി മാറും. ഇത് നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ സന്തോഷത്തിൻ്റെ മൂന്നാം രഹസ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ഞാൻ മറ്റു വിഷയങ്ങളിലൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ മൂന്നാം രഹസ്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈശോയുടെ ജനനം ദൈവം ഒരുക്കി കൊടുത്തത് പുൽത്തൊട്ടിയാണ്. ആ പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നതും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ കടന്നു വന്ന വ്യക്തികളെ നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഇവിടെ വരുന്നത് മൂന്ന് പൂജരാജാക്കന്മാരാണ്. ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും ഈശോയുടെ ജീവിതം നമ്മളൊന്നുകൂടെ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 9:16 പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. എന്നുവെച്ചാൽ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് എൻ്റെ കടമയാണ്. എന്നുവെച്ചാൽ മാമോദിസ സ്വീകരിച്ച ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ നന്നായിട്ട് ധ്യാനിക്കേണ്ട ഒരു സംഭവമാണ്. ഇവിടെ പൂജരാജാക്കന്മാർ വിജാതീയരായിട്ടുള്ള മജായിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന മതത്തിൽപ്പെട്ട മൂന്ന് ജ്ഞാനികൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ അവർ കാണുന്നുണ്ട്. അവർ കാണുന്നത് മത്തായി 2:10 ആട്ടിടയന്മാരിലേക്ക് വെച്ച് ഏറ്റവും പ്രായം ചെന്ന ആട്ടിടയൻ്റെ ഭവനത്തിലാണ് പൂജരാജാക്കന്മാർ. ലൂക്ക 2:10 പുൽത്തൊട്ടിയിൽ വെച്ച് പിള്ളക്കച്ചോണ്ട് പൊതിഞ്ഞ് കാണുന്നത് ആരാണ്? ആട്ടിടയന്മാരാണ്. അവിടെ വാക്കുകൾ ശ്രദ്ധിച്ചോണം, ലൂക്ക 2:10, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇതാണ് ഏറ്റവും വലിയ സുവിശേഷം. സകല ജനവും എന്ന് വെച്ചാൽ IS ഭീകരുടെയും നിരീശ്വരവാദികളെയും ബ്ലാക്ക് മാസ് ചെയ്യുന്നവരുടെയും എല്ലാവരുടെയും ദൈവം യേശുവാണ്. സകല ജനത്തിൻ്റെയും. പ്രിയമുള്ള, ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കോർത്തെടുക്കുകയാണ്. ഇവിടെ നോക്കിയേ, മൂന്ന് പൂജരാജാക്കന്മാർ യേശുവിനെ അറിഞ്ഞു. ഇവിടെ യേശുവിനെ കൊടുത്തതാരാ? ഔസേപിതാവും മാതാവും. വേണമെങ്കിൽ യേശുവിനെ അവർക്ക് മറച്ചു വെക്കാമായിരുന്നു, കണ്ടോ, എന്തു വേണമെങ്കിലും പറയാമായിരുന്നു, അല്ലെ, യേശുവിനെ ഇപ്പം കാണണ്ട, യേശു ദൈവമാണ്. പ്രിയമുള്ളവരെ, മരണത്തിൻ്റെ മുമ്പിലും യേശു ക്രിസ്തുവിനെ അവർ കൊടുക്കുകയാണ്. കാരണം പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വന്തമല്ല, നമ്മുടെ ആരുടെയും സ്വന്തമല്ല. ഇത് ഭൂമിയിലുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രം ക്രിസ്തുവിനെ അറിഞ്ഞ് പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ധ്യാനവും കൂടി എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമായിട്ടുള്ള ഒരു നിധിയല്ലിത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കണം. അതുകൊണ്ട് പൂജരാജാക്കന്മാർ 3 പേരും വിശുദ്ധരായി. യേശു ക്രിസ്തു പറയുന്ന എന്തെങ്കിലും കേട്ടോ, ചിലപ്പോൾ ഒരു കരച്ചിൽ കേട്ട് കാണും കുഞ്ഞിൻ്റെ, വേറൊന്നും ഉണ്ടാവുകയല്ല. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ക്രിസ്തുവാകുന്ന സുവിശേഷത്തെ ഈ പൂജരാജാക്കന്മാർ മാനസാന്തരപ്പെടാൻ കാണിച്ച ഔസേപിതാവും മാതാവുമാണ്. ആട്ടിടയന്മാർക്ക് കൊടുത്തത് ഈ ഔസേപിതാവും മാതാവുമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തമല്ല. വചനം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. കാരണം പരിശോ കന്യാമരത്തിൻ്റെ കുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല, ഒരു അഹംഭാവമൊന്നും വേണ്ട, എൻ്റെ കുട്ടിയാണ്. കാരണം ഇത് സകല ജനത്തിനു വേണ്ടിയുള്ളതാണ്. എൻ്റെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ബ്ലാക്ക് മാസുകാർ ദിവ്യകാരുണ്യം മോട്ടിച്ചുകൊണ്ട് ചെയ്യുന്നത്, പ്രിയമുള്ളവരെ, അബ്രാഹത്തിനും ഇസഹാക്കിനും അല്ലെ ജോൺ ബോൺ 2 മാർപ്പാപ്പയ്ക്കുള്ള വിശ്വാസം, ആ രീതിയിലുള്ള വിശ്വാസവും ദൈവസ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യൂ.
അപ്പം കത്തോലിക്കരായ നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കണം. ക്രിസ്തുവിനെ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇന്ന് ഐ എസ് ഭീകരരും പലരും വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയും കാലമായിട്ട് തോമാസ് ലീഗ വന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കേണ്ട രീതി കൊടുത്തിട്ടുള്ളതെന്ന് ചിന്തിക്കണം. നമ്മളവരെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പല ലാംഗ്വേജും പഠിപ്പിച്ചു നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ. പക്ഷേ യേശുവിനെ കൊടുത്തോ? യഥാർത്ഥ പഠനം ബൈബിളിൻ്റെ പഠനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ്, ദൈവത്തെ കാണിച്ചു കൊടുക്കലാണ്. അല്ലാണ്ട് നമ്മൾ ഡോക്ടറേറ്റ് എടുത്തു കൊടുക്കുന്നതോ എം ടെക് പാസ്സാകാൻ പഠിപ്പിക്കലോ അവർക്ക് ഒന്നാം റാങ്ക് നേടിക്കൊടുക്കലൊന്നും അല്ല വിദ്യാഭ്യാസം. ദൈവത്തെക്കുറിച്ച് പഠിക്കണം, അവർ ദൈവത്തിൽ എത്തിച്ചേരണം, ദൈവത്തിൻ്റെ വഴിയെ നടക്കണം, വചനത്തിൻ്റെ വഴിയെ നടക്കണം, വചനം പഠിക്കണം, വചനം ഹൃദയത്തിൽ മാംസം ധരിക്കണം. ഇതാണ് വിശുദ്ധരൊക്കെ പഠിച്ചത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്തുവിനെ കൊടുക്കുക. ചിലർ പറയും, ബ്രദറെ ഞാൻ 15 ധ്യാനം കൂടി 20 ധ്യാനം കൂടി ജീവിതത്തിൽ പ്രതിസന്ധികളെ ഉള്ളൂ. ബ്രദറെ, നീ യേശുവിനെ കൊടുക്കുന്നുണ്ടോ? ഔസേപിതാവും മാതാവും യേശുവിനെ സക്രിയായിക്കും എലിസബത്തും കൊടുത്ത പോലെ, സാറു യോഹന്നാനു കൊടുത്തതുപോലെ, പൂജരാജാക്കന്മാർക്ക് കൊടുത്തതുപോലെ, ആട്ടിടയന്മാർക്ക് കൊടുത്തതുപോലെ കൊടുക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അവരെന്തൊരു വലിയ റിസ്ക് ഉള്ള സമയത്താണ് യേശുവിനെ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നത്. നോക്കിയാൽ യേശുവിനെ കൊടുക്കുന്ന അനുകൂലമായ സാഹചര്യമാണോ? ഒരു സ്ത്രീ ഗർഭവതി ആയിക്കഴിഞ്ഞു, അതും ഉള്ളിലിരിക്കുന്ന സാധാരണ ഒരു കുട്ടിയല്ല, ദൈവപുത്രനാണ്. എന്നിട്ട് പോലും റെസ്റ്റ് എടുത്തോണ്ട് വീട്ടിൽ കുത്തിരിക്കുകയല്ല, മലഞ്ചെരുവിലൂടെ പോവുകയാണ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. ആ രണ്ടാം രഹസ്യം നമ്മൾ കണ്ടു. മൂന്നാം രഹസ്യം നോക്കി, ആട്ടിടയന്മാർക്കും പൂജരാജാക്കന്മാർക്കും കൊടുക്കുമ്പോൾ എന്താണ്? ഹെരോദേശൻ്റെ കൊട്ടാരത്തിൽ കൂടെ കയറി ഇറങ്ങി വരുന്നത്. അവർ തിരിച്ച് ചെന്ന് യേശുക്രിസ്തുവിനെ കണ്ട് ആരാധിച്ചെന്ന് ചെന്ന് പറഞ്ഞു പോയാൽ അപ്പോഴേ ഓടി വന്ന് കൊല്ലും. ഉണ്ടോ? എന്തനുകൂലമായ സാഹചര്യമാണ് കിടക്കുന്നത്. അതും കൊടും തണുപ്പ്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ. പൂജരാജാക്കന്മാർ വരുമ്പോൾ ആട്ടിടേൻ്റെ ഭവനത്തിലോട്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ജനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പശുവിൻ്റെ അടുക്കൽ ഈ ചാണകത്തിൻ്റെ മൂത്രത്തിൻ്റെ ഗന്ധം അടിച്ചുകൊണ്ട് കാലിത്തൊരുത്തി കടന്ന് പ്രസവിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ സാഹചര്യങ്ങൾ. ഇവിടെയെല്ലാം യേശുവിനെ കൊടുക്കുകയാണ്. സാഹചര്യം അനുകൂലമോ അതൊന്നും നോക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ഉത്തരവാദിത്തം ഇതാണ്. മറ്റു മതത്തിലുള്ള കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല, നമ്മൾ അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കണം. പരിശുദ്ധ കന്യാമർ യേശുവിനെ സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, യേശുവിനെ വളർത്തുന്ന കാര്യം മാത്രമല്ല ഔസേപിതാവും ചെയ്തത്, എലിസബത്തിലേക്ക്, സാറായി യോഹന്നാനിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, ആട്ടിടയന്മാർക്ക്, പൂജരാജാക്കന്മാർക്ക്. നോക്കിയാൽ പൂജരാജാക്കന്മാർ വിശുദ്ധരായി. അവരുടെ നാമത്തിൽ കേരളത്തിൽ 3 പള്ളികളുണ്ട്, കൊല്ലത്ത് 2 എറണാകുളത്തിനടുത്ത് പിറവം, അവിടെ പള്ളിയുണ്ട് പൂജരാജാക്കന്മാരുടെ. ഉണ്ടോ? പ്രിയമുള്ളവരെ, ധ്യാനം കൂടുന്തോറും ദുരിതം മാറുവല്ല, ദുരിതം കൂടുകയാണ്. എങ്ങനെ? നീ ക്രിസ്തുവിനെ കൊടുത്തില്ലെങ്കിൽ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. കാരണം ക്രിസ്തുവാകുന്ന സുവിശേഷത്തിലൂടെ മനുഷ്യൻ രക്ഷപ്പെടൂ. എത്ര PhD എടുത്താലും, നീ കാനഡയിൽ പോയാലും ഇറ്റലി പോയാലും, 10 കോടി രൂപ മാസം കിട്ടിയാലും, എത്ര ഫ്ളാറ്റിൻ്റെ ഉടമയായി തീർന്നാലും, കോടികൾ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും, സഹോദര സഹോദരി, നീ യേശുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദുരിതം ദുരിതം ദുരിതം. അപ്പം അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ സഹോദര സഹോദരി? ഇല്ലെങ്കിൽ എത്ര കൊന്ത ചൊല്ലിയാലും ദുരിതം മാറുകയില്ല. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ദുരിതം എന്നാ പറഞ്ഞത്? കുമ്പസാരിക്കുന്നില്ലെങ്കിൽ, കുർബാനയ്ക്ക് പോകുന്നില്ലെങ്കിൽ ദുരിതമെന്നല്ല. യേശുവിനെ കൊടുക്കണം. ഈ ക്രിസ്തുവിനെ കിട്ടിയാലേ ലോകം ശാന്തമാവുള്ളൂ. സക്കൈവൂസിൻ്റെ ഓട്ടം നിന്നത് ക്രിസ്തുവിനെ കിട്ടിയപ്പോഴാണ്, ക്രിസ്തുവിനെ കാണേണ്ട പോലെ കണ്ടപ്പോഴാണ്. അതുവരെ അവൻ ലോകത്തിൻ്റെ പലതും വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, സ്വസ്ഥതയില്ല. സമരിയക്കാരി കാമാസക്തിയുടെ പുറകെ, കണ്ട ആണുങ്ങളുടെ പുറകെയുള്ള ഓട്ടമായിരുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വികാര വിചാരങ്ങളെ. പക്ഷെ കാണേണ്ടവനെ കണ്ടപ്പോൾ സ്റ്റോപ്പായി ഓട്ടം. ഉണ്ടോ? മുക്കുവന്മാർ, ആദ്യത്തെ അപ്പസ്തോലന്മാർ, കടലിൽ മീൻ പിടിച്ച് നടക്കുക രാത്രിയും പകലും. പക്ഷെ കാണേണ്ടവനെ കണ്ടപ്പം ഓട്ടം നിന്നു. പിന്നെ മീനും വേണ്ട, വള്ളവും വേണ്ട. ഉണ്ടോ? അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, യേശുവിനെ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുരിതമാണ്. നമ്മൾ ക്രിസ്തുവിനെ കൊടുത്തില്ലെങ്കിൽ ലോകത്ത് IS ഭീകരർ കൂടും, നിരീശ്വരവാദികൾ കൂടും, ബ്ലാക്ക് മാസുകാർ കൂടും. തോമാസ് ലീഗ ഭാരതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ? പ്രിയമുള്ളവരെ, ബൈബിൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുമായിരുന്നു. യോഹന്നാൻ സ്ലീഹ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം വിവാഹം കഴിച്ചവരാണെന്നാണ് പറയുക അപ്പസ്തോലന്മാരിൽ. പ്രിയമുള്ളവരെ, അവരെല്ലാം ഉപേക്ഷിച്ച് വരിക എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയിട്ട് ഓടിച്ചെന്നൊരു ജീവിത പങ്കാളി ഉപേക്ഷിക്കണമെന്നല്ല. അവരെ ദൈവം അതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ചു. നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളുണ്ടെങ്കിലും, ഔസേപിതാവിന് ഭാര്യയുണ്ട്, കൊച്ചുമുണ്ട്, മറിയത്തിന് കുഞ്ഞുമുണ്ട്, ഭർത്താവും ഉണ്ട്, പക്ഷേ അവർ ക്രിസ്തുവിനെ കൊടുക്കുക. സക്കറിയായ എലിസബത്തും കുഞ്ഞിനെ ക്രിസ്തുവിനെ കൊടുക്കാൻ പറഞ്ഞു വിട്ടു, ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കാൻ പറഞ്ഞു വിട്ടു. പ്രിയമുള്ളവരെ, ഇതാണ് ക്രൈസ്തവ ജീവിതം, അല്ലെങ്കിൽ ദുരിതമാണ്. സാറായി യോഹന്നാൻ ദുരിതമാണോ? ഇപ്പം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുവാണോ? അല്ല. പ്രിയമുള്ളവരെ, എങ്ങോട്ട് പോയി? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നോക്കിയേ, ആദവും ഔവ്വായും ദൈവത്തെ കൊടുത്തോ?
അവർ സാത്താനെ കൊടുത്തു മനുഷ്യവർഗ്ഗത്തിന്. കൊലപാതകത്തിൻ്റെ മരണ സംസ്കാരം ക്രിസ്തു ജീവൻ്റെ സംസ്കാരമാണ്. ഒരു വ്യക്തിയിൽ നിന്ന് വേശ്യാവൃത്തി മാറണമെങ്കിൽ, അല്ലെ ധാർമ്മിക തലം ക്ലിയർ ആകണമെങ്കിൽ ക്രിസ്തുവിനെ കിട്ടണം. നോക്കിയ സമരിയാക്കാരുടെ ധാർമ്മിക തലം, സക്കൈവൂസിൻ്റെ, മക്തല്ലാമറിയത്തിൻ്റെ എല്ലാം ക്രിസ്തുവിനെ കണ്ടപ്പോൾ ക്ലിയറായി. സാവൂള് പൗലോസായി, ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളെ, ജപമാല ഇങ്ങനെ ധ്യാനിച്ച എന്തോ സംഭവമാകാം, വലിയൊരു ധ്യാന ചിന്തയിലൂടെ വളരാം എന്നുള്ള ചിന്തയല്ല വേണ്ടത്. നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കുക, ഇതെല്ലാം ക്രിസ്തുവിനെ കൊടുക്കാൻ, ക്രിസ്തുവുമായി കേന്ദ്രീകൃതമാണ്. ജപമാല പ്രാർത്ഥന, സന്തോഷ രഹസ്യം എന്ന് പറയുന്നത് ഈശോയുടെ ജനനമാണ്. പ്രകാശ രഹസ്യം ഈശോയുടെ പരസ്യജീവിതമാണ്. എല്ലാം ഈശോയുടെയാണ്. 50 അല്ല 150 ധ്യാനം കൂടിയാലും ക്രിസ്തുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ ദുരിതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആത്മീയത നല്ലതാണ്, പക്ഷെ അത് കൊടുത്തോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ വലിയ ഗുണമുണ്ടാവില്ല. ദിവ്യകാരുണ്യവും ജപമാല ഭക്തിയും കുർബാനയും ഒക്കെ നല്ലതാണ്, കൂദാശകളും ഒക്കെ. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കുന്ന വ്യക്തിക്ക് അത് ഒത്തിരി നല്ലതാണ്, അല്ലാത്ത വ്യക്തിക്ക് ദുരിതമായി മാറും. അപ്പോൾ അതുകൊണ്ട് വചനം കേൾക്കുന്നവർ പ്രത്യേക ശ്രദ്ധിക്കും. സന്തോഷത്തിൻ്റെ 3 രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആട്ടിടയന്മാർക്ക്, പൂജരാജാക്കന്മാർക്ക് യേശുവിനെ പൗസപിതാവും മാതാവും കൊടുത്തതുപോലെ നമ്മളും കൊടുക്കണം. അവരാരാധിക്കട്ടെ, മറ്റുള്ളവർ യേശുവിനെ അറിയട്ടെ. നമ്മളിവിടെ യേശുവിനെ കാണാൻ വന്ന മെൽക്കിയോർ, ബെൽതാസർ, കാസ്പർ എന്ന 3 പൂജരാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. വീണ്ടും നമ്മൾ അവരെ കുറിച്ച് മറ്റൊരു കാര്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ഇവരോട് ദൈവത്തിന്റെ ദൂതൻ എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞു വിട്ടിട്ട് ദൂതൻ ഒരു കാര്യം ഇവരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ തിരികെ പോകുമ്പോൾ വന്ന വഴിയേ പോകരുത്. ഈ പൂജരാജാക്കന്മാർ തിരികെ പോകുമ്പോൾ നമുക്കറിയാം നക്ഷത്രമില്ല, വളരെ അപകടം പിടിച്ച യാത്രയാണ് മുമ്പോട്ട്. ഇങ്ങോട്ട് തന്നെ തപ്പിത്തേഴി നക്ഷത്രത്തെ നോക്കി 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 നോക്കിയാണ് വന്നത്. എന്നിട്ടും വഴിതെറ്റിപ്പോയി. ഇനി അവർ തിരികെ പോകുമ്പോൾ പുതിയൊരു വഴിയാണ്, നക്ഷത്രമില്ല. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു വ്യക്തി ഇനിയും വിശാലമായ ഒരു വഴിയല്ല നമുക്കുള്ളത്. യേശുവിനെ ദൈവം കാണിച്ചു തരാനായിട്ട് ചിലപ്പോൾ ആത്മീയ തലത്തിൽ, ചിലപ്പോൾ ഒരു ഡിവൈനിലേക്ക്, ഏതൊരു ധ്യാന കേന്ദ്രത്തിലോട്ടൊക്കെ വരാൻ ചില വ്യക്തികളാകുന്ന നക്ഷത്രം, ചില സാഹചര്യങ്ങളാകുന്ന നക്ഷത്രം ഒക്കെ ഉണ്ടാവും. ഇനിയും നീ മുൻപോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ ധ്യാനം കൂടി അടിപൊളി എന്നുള്ളതല്ല പ്രിയമുള്ളവരെ, പിന്നീട് ഞെരുക്കമാണ്. കാരണം എല്ലാവരോടൊപ്പം പോയി ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചിലപ്പം ചില ഗ്രൗണ്ടിലൊക്കെ കടന്ന് പലതും കളിക്കുകയും പലതും വിളിച്ചു പോവുകയും പല ചീത്തവാക്കുകളും പല മൊബൈലിലും പലയിടത്തും ഒക്കെ നോക്കിയൊക്കെ ഇരിക്കും. അവിടെയൊന്നും പോയി നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്നതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ കൂടത്തിൽ വട്ടത്തിൽ ഇരുന്ന് വെള്ളമടിക്കാൻ പറ്റത്തില്ല, ചീട്ട് കളിക്കാൻ പറ്റത്തില്ല, ഹാൻസോ പാൻപരമൊക്കെ കഴിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ? സന്ധ്യപ്രാർത്ഥന സമയത്ത് കുടുംബത്ത് വേണം, ചന്തയിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പുതിയൊരു വഴിയാണ്. ദിവസവും പള്ളിയിൽ പോകണം, ആഴ്ചയിൽ 1-2 കുമ്പസാരിക്കണം. നോക്കിയാൽ സമരിയാക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് പുതിയൊരു വഴി. അത്രയും നാളും അവൾ ജഡത്തിനു വേണ്ടി, സ്വന്തം സുഖത്തിനു വേണ്ടി പുരുഷന്മാരെ സ്വന്തമാക്കി. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ ദൈവത്തിനായി മനുഷ്യരെ, ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു, തന്നിലേക്കല്ല. ഉണ്ടോ? താൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ തന്നിലേക്ക് അടുപ്പിച്ചില്ല, താൻ ഉപയോഗിക്കാനല്ല, ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ദൈവത്തിൻ്റെ ശുശ്രൂഷകയായി മാറി. പ്രിയമുള്ളവരെ, രാത്രിയും പകലും പോലെ വ്യത്യാസമാണ്. അപ്പോൾ പൂജരാജാക്കന്മാർ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നീട് പോയത് ഒരു ദുരിതം പിടിച്ച വഴിയായി കൂടിയാണ്. വഴി കാണിച്ചു കൊടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവർ വിശുദ്ധരായി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലേക്കുള്ള വഴി ഒരു വിശാലമായ വഴിയല്ല. അതിലെ അധികം പേരൊന്നും കടന്നു പോകുന്ന കാണാൻ പറ്റത്തില്ല. വളരെ ചുരുക്കം ചിലരേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി, ജീവനിലേക്കുള്ള വഴി, ദൈവത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കരുത്. ഒരു കൂട്ടം ജനങ്ങളൊന്നും നമ്മളോടൊപ്പം വരത്തില്ല. സ്ഥാപക യോഹന്നാൻ യേശുവിൻ്റെ വഴിയൊരുക്കാൻ പോയി രക്തസാക്ഷിയൊക്കെ ആയി തീർന്നു. ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം അല്ല. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ 1,20,00,000 രക്തസാക്ഷികളുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഒറ്റ ദിവസം ഒരേ സമയത്ത് ഗ്രൗണ്ടിൽ ഒരുമിച്ച് നിന്നല്ല മരിച്ചത്, പല സമയങ്ങളിലായിട്ടാണ്. പ്രിയമുള്ളവർ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഒരു പുതിയ വഴിയാണ്. അത് വ്യത്യസ്തമായ വഴികളിലൂടെയൊക്കെ ചിലപ്പോൾ നിന്നെ നയിക്കും. നോക്കി, ഔസപിതാവും മാതാവും യേശുവിനെയും കൊണ്ട് പോയത് എവിടെയാ? പുതിയൊരു വഴിയാ കൂടിയാ. ഈജിപ്തിലേക്ക്, ആ നാട്ടിനെ കുറിച്ച് അറിയത്തില്ല, ദൈവം അങ്ങോട്ട് അയക്കുകയാണ്. ദൈവം കൂടെയുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഞെരുക്കപ്പെടുന്ന അവസ്ഥകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ക്രിസ്തുവിനെ കൊടുക്കണം. യോഹന്നാൻ 7:7, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്തെന്നാൽ ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തോട് അനുരൂപരാകരുത്. യാക്കോ 4:4, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുകയും കൂദാശയും ബൈബിളും ക്രിസ്തുവും സഭയുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടാണ്. ആത്മീയ ജീവിതവും എനിക്ക് തോന്നുന്ന പോലെ, എനിക്കിഷ്ടമുള്ള കുറേ വചനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച്, എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ച്, ദശാംശമൊക്കെ എൻ്റെ കീശയിലോട്ട് തന്നെ ഒതുക്കി ഒരു സുവിശേഷ ജീവിതമൊക്കെ നയിക്കാം.
എനിക്കിഷ്ടമുള്ളപോലെ ഒക്കെ യേശുവിനെ കൊടുക്കാം, എനിക്കിഷ്ടമുള്ളപോലെയല്ല യേശുവിനെ കൊടുക്കേണ്ടത്. ദൈവം നയിക്കുന്നിടത്തോട്ട് പോകണം, ദൈവം പറയുന്നത് പറയണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ പൂജരാജാക്കന്മാർ തിരിച്ച് ഹെറോദസിൻ്റെ കൊട്ടാരത്തിലൂടെ പോയിരുന്നെങ്കിൽ അവർ യേശുവിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദിത്തം പറയേണ്ട വന്നേനെ. പൂജരാജാക്കന്മാർ ഹെറോദേസ് പറഞ്ഞതിലേ പോയില്ല, മറ്റൊരു വഴിയെ പോയി. ദൈവത്തിൻ്റെ ദൂതനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ വഴിയെ പോയി. വഴിയും സത്യം ജീവനും ഞാനാണ്. ആദ്യമേ വഴി കാണിച്ചു തരുമല്ല, നടക്കാൻ തുടങ്ങും, വഴി തന്നെ വന്നോളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സന്തോഷത്തിൻ്റെ മൂന്നാം രഹസ്യം നമ്മൾ വീണ്ടും നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയവും ഔസേപിതാവും ചേർന്ന് ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, അവർ തിടുക്കത്തിൽ ഈ കുഞ്ഞിനെയുമായിട്ട് പോകുന്നുണ്ട് ഈജിപ്തിലേക്ക്. 10 ദിവസത്തെ യാത്രയാണെന്നാണ് പറയുക ഈജിപ്തിലേക്ക്. പ്രിയമുള്ളവരെ, ആ ദിവസങ്ങളിൽ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വഴിയറിയില്ല, അവിടുത്തെ ഭാഷയറിയില്ല. ഔസേപിതാവിന് അറിയാവുന്ന ഒരേ ഒരു പണി മരപ്പണിയാണ്. വേറെ ഒരു പണി അറിയത്തില്ല, ഒരു കൈത്തൊഴിൽ പോലും അറിയത്തില്ല, ഒറ്റ ഒരു പണിയേ അറിയത്തുള്ളൂ. ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്, വളരെയധികം ദാരിദ്ര്യമാണ്. പരിശുദ്ധ കന്യകാമറിയും ഈശോയും കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർ ഈജിപ്തിലേക്ക് പോകണം എന്നുള്ള പ്രതീക്ഷയിലൊന്നും വന്നതല്ല, ദൈവത്തിന്റെ ദൂതം പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. നമ്മൾ ഈജിപ്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നല്ലതാണ്. എന്തിനാണ് ഈജിപ്തിലേക്ക് പോകുന്നത്? പ്രിയമുള്ളവരെ, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു ചരിത്രം അവിടെ കിടപ്പുണ്ട്. പഴയ നിയമ ജനത, മോശ ഇസ്രായേൽ ജനത്തെ നയിക്കാനുള്ള മോശ ജനിച്ചത് ഈജിപ്തിലാണ്. ഈജിപ്ത് പാപത്തിന്റെ പ്രതീകമാണ്. മോശ ഈശോയുടെ പ്രതീകമാണ്. കാനാൻ ദേശം സ്വർഗത്തിന്റെ പ്രതീകമാണ്. ഇസ്രായേൽ ജനം കത്തോലിക്കാ സഭയുടെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, ഇവര് ഒരു പുറപ്പാടാണ് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക്. എന്ന് വെച്ചാൽ, പ്രിയമുള്ളവർ, സ്വർഗമാകുന്ന കാനാൻ ദേശത്തെ ലക്ഷ്യം വെച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ക്രിസ്തു വന്നു ജനിച്ചിട്ടും ഈജിപ്തിലേക്ക് ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ പോവുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇതുമായിട്ടൊരു വലിയൊരു ബന്ധം ഇവിടെ കിടപ്പുണ്ട്. മോശ തുടങ്ങിയെടുത്ത് വെച്ച് തന്നെ ഈശോയും തുടങ്ങുകയാണ്. മോശയുടെ ജീവിതം നമുക്കറിയാം, അവിടെയും കൊല്ലാൻ, മോശനെ കൊല്ലാൻ ശ്രമിച്ച സ്ഥലമാണ്. കാരണം ഹെബ്രായ സ്ത്രീകൾക്കുണ്ടാകുന്ന കുട്ടികളെ ഇസ്രായേൽ ജനം പെരുകുന്ന കണ്ടപ്പോൾ ഫറവോ പറഞ്ഞു, ജോസഫിനെ കൊണ്ടുവന്ന ഫറവോ അല്ല, ജോസഫിനെ അവിടെ ഉയർത്തിയ ഫറവോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഫറവോ നമ്മുടെ ലേയുടെ മക്കളെ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്, ജോസഫിനെ അവിടെ ഉന്നതനാക്കുന്നു ഈജിപ്തിൽ. പക്ഷേ ആ ഫറവോയും ജോസഫും ലേയുടെ മക്കളും യാക്കോബും ടീമുകളെല്ലാം മരിച്ചുപോയി. ആദ്യത്തെ ഫറവോയുടെ മകൻ ഫറവോ വന്നപ്പോഴാണ് ഇസ്രായേൽ ജനത്തെയോ ജോസഫിനെയോ ഇവരെ ഒന്നും അറിയത്തില്ല. ലേയുടെ മക്കള് മോശ സംഭവങ്ങളെ കുറിച്ചൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹെബ്രായ സ്ത്രീകൾക്കുണ്ടാകുന്ന കുട്ടികളെ ഇസ്രായേൽ ജനത്തിന്റെ പെരുപ്പം കണ്ടപ്പോൾ ആൺകുട്ടികളെല്ലാം നൈൽ നദിയിൽ ഒഴുക്കി കൊന്നുകളയണമെന്നുള്ള ഒരു തീരുമാനമൊക്കെ വരുന്നു. അങ്ങനെയാണ് മോശയുടെ അമ്മ പ്രസവിച്ച മോശനെ പ്രസവിച്ചപ്പോൾ ആര് മിറിയാം, മോശയുടെ ചേച്ചി, പെട്ടകത്തിനകത്ത് നമ്മുടെ മോശനെ ഒഴുക്കിവിടുന്നതും ഫറവോയുടെ മകള് കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ കണ്ടെത്തുന്നതും മകനായി വളർത്തുന്നതും ഒക്കെ. യേശുവിനെ അങ്ങോട്ട് അയക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈജിപ്തിലേക്ക് പോകാൻ പറയുമ്പോൾ ഒരു കാരണമൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിന്റെ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ ജനത്തെ 430 വർഷം തീറ്റിപ്പോറ്റിയത്, ദൈവം തീറ്റിപ്പോറ്റിയത് എവിടെയാണ്? കാനാൻ ദേശത്ത് ദാരിദ്ര്യം വന്നപ്പോൾ ഈജിപ്തിലാണ്. ജോസഫിനെ ദൈവം ഉയർത്തിയത് ഈജിപ്തിലാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം മോശയെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതും ദൈവം 10 ബാധകളൊക്കെ അയക്കുന്നതൊക്കെ, ഫറവോടക്കൽ അയക്കുന്നതൊക്കെ ഈജിപ്തിലാണ്. ഇവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ദൈവജനം കുറെ കാലം വസിച്ച സ്ഥലമാണ്. ഇവിടേക്കാണ് യേശു വീണ്ടും പോവുക, ഔസേപിതാവിനോടും മാതാവിനോടും ഒത്ത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഇടപെട്ട സ്ഥലങ്ങളിൽ വീണ്ടും ദൈവത്തിൻ്റെ ചില ഇടപെടലുകളൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് കാണാനായിട്ട് വരും. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ കന്യകാമറിയും പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ലൂർദിലൊക്കെ ചിലർ ചോദിക്കും, ചുമ്മാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കും, ലൂർദിൽ പരിശുദ്ധ കന്യകാമറിയും എത്രയോ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടേക്കുന്നു. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്തിനാണ് ഈജിപ്തിലോട്ട് ഈ അന്യനാട്ടിൽപ്പെട്ട ഇവിടത്തോട്ട് പോകുന്നത്? 430 വർഷം ഇസ്രായേൽ ജനം കടന്നത് ഈ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, ഈജിപ്തിലാണ്. അവിടുന്നാണ് ദൈവം, അരൂപിയായ ദൈവം മോശ വഴി കൊണ്ടുവരുന്നത്. ജോസഫിനെ ദൈവം ഈജിപ്തിലാണ് ഉയർത്തിയത്. പ്രിയമുള്ളവർ, നമ്മെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ ദൈവം കൊണ്ടുപോകും. അവിടെ വലിയ മഹാത്ഭുതങ്ങളൊക്കെ ദൈവം പ്രവർത്തിക്കും. നോക്കിയേ, ഫറവോയുടെ മകള് സ്വന്തം മകനെ പോലെയാണ് മോശനെ വളർത്തിയത്. കാരണം അതൊരു വലിയ ദൈവ പദ്ധതിയാണ്. ദൈവം വീണ്ടും അവിടുന്ന് മരുഭൂമിയിലോട്ട് നയിക്കുന്നുണ്ട്. കാരണം മരുഭൂമിയിലോട്ട് നയിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്, മരുഭൂമിയിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകാൻ, മോശനെ അവിടെ പരിശീലിപ്പിക്കുകയാണ്. പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തിന് അതിലൂടെ വലിയ പദ്ധതികളൊക്കെ നടത്താനുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട്
എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കരുത്. പാമ്പിനെ ആരാധിക്കുന്ന രണ്ട് രാജ്യം ഒന്ന് ഈജിപ്തും ഒന്ന് ഇന്ത്യയുമാണ്. ഈജിപ്തിൽ നമുക്കറിയാം ഫറവോടെ തൊപ്പിയുടെ മുകളിൽ ഹെൽമെറ്റ് പോലത്തെ ആ തൊപ്പിയുടെ മുകളിൽ സർപ്പത്തെ ഇങ്ങനെ പത്തി വിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. തിരുക്കുടുംബം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ വലിയ സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ രൂപം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയാണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് അല്പം പഠിക്കുന്നത് നല്ലതാണ്. ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞിട്ടാണേലും അബുസൈ പിതാവ് ആശാരിപ്പണിക്ക് വേണ്ടി പോകുമ്പോൾ പലപ്പോഴും ആശാരിപ്പണികളൊന്നും കിട്ടുന്നില്ല. കാരണം പുതിയ ഭാഷയാണ്, സംസ്കാരം വേറെയാണ്. ആദ്യമേ ഒക്കെ പണിസാധനങ്ങളൊക്കെ വായ്പ മേടിക്കുക, കാരണം ഈജിപ്തിലേക്കുള്ള യാത്ര പണിസാധനമൊന്നും ആയിട്ടല്ല പോകുന്നത്. പണിയെടുത്താൽ പൈസ ചോദിച്ച് മേടിക്കാനുള്ള ഒരു കഴിവ് ഔസേപ്പിതാവിനില്ല. എന്തെങ്കിലും തന്നാൽ മേടിക്കുക. അപ്പം എന്ത് ചെയ്യുന്നു, കണ്ടവാനും തടികളൊക്കെ കൊണ്ടുപോയി ഔസേപ്പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും പണിയാൻ വേണ്ടി. പക്ഷേ ഈ പണിയുന്നതിനനുസരിച്ചുള്ള കൂലിയൊന്നും കൊടുക്കത്തില്ല. അഞ്ചു ദിവസം പണിയെടുത്താൽ ചിലപ്പോൾ ഒരു ദിവസം കൂലിയൊക്കെ ആയിരിക്കും കൊടുക്കും. ഔസേപ്പിതാവ് ചോദിച്ച് മേടിക്കത്തുമില്ല. ഇങ്ങനെ ഭയങ്കര പട്ടിണിയും പ്രശ്നങ്ങളും ഒക്കെയാണ് വീട്ടിൽ വരുന്നത്. കൂടുതൽ വല്ല പൈസയും കിട്ടിയാൽ ഔസേപ്പിതാവ് അത്യാവശ്യം മാത്രം എടുത്ത് പാപങ്ങളെയൊക്കെ സഹായിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈജിപ്തിൽ വെച്ച് പല നാളുകൾ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഔസേപ്പിതാവിനും മാതാവിനും ഈശോയ്ക്കും. സഭ അംഗീകരിച്ച ഔസേപ്പിതാവിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മേടിച്ച് വായിക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവം കരുമ്പാറയുന്ന വെള്ളം വടിവെച്ചടിക്കുമ്പോൾ ഏതെങ്കിലും പാറയുന്ന വെള്ളം വരുമോ? ദൈവമാണ് ഇടപെടുന്നത്, ദൈവമാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില പരിചയമില്ലാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ നയിക്കുമ്പോൾ ദൈവത്തിന് പരിചയമുണ്ട്, പക്ഷെ നമുക്കാണ് പരിചയമില്ലാത്തത്. നമ്മൾ മനസ്സിലാക്കണം, ഈജിപ്തിന് ഇങ്ങനെയൊക്കെയുള്ള ചില ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്നും നമ്മൾ ധ്യാനിക്കുന്ന എപ്പോഴും നല്ലതാണ്. ദൈവം അവിടെ ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം പോയ വഴിക്ക് ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് ദൈവവും പോയി ആ മണ്ണിൽ പോയി കാലി ചവിട്ടുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ക്രിസ്തു ചവിട്ടി നടന്ന ഭൂമിയാണിത്. അല്ലെ, ഈ ഭാരതം എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലം നടന്ന ഭൂമിയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനായിട്ട് എന്തിനാണ് ഭൂമിയിലോട്ട് വന്നത്? ഏദേൻ തോട്ടം നഷ്ടപ്പെട്ട് ഭൂമിയിലോട്ട് വന്ന ജനം, ആ ജനത്തിനിടയ്ക്കിലേക്ക് മനുഷ്യരൂപം ധരിച്ച് ക്രിസ്തു തന്നെ വരികയാണ് പരിശുദ്ധകന്യകാമറിയത്തിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനോട് കൂടെ വസിക്കാനായിട്ട്, അല്ലെ, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യവർഗം വസിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവമൊക്കെ വിസിറ്റ് ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ ദൈവത്തെ വിളിച്ച് ഇസ്രായേൽ ജനം 430 വർഷം അവിടെ കടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോശ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജോസഫ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജോസഫിന് അവിടെ കാരാഗ്രഹത്തിൽ ഈജിപ്തിൽ വലിയ മഹാത്ഭുതം ചെയ്തിട്ടുണ്ട്. ദൈവം ആ മണ്ണിലേക്ക് ഇറങ്ങി വരികയാണ്. ഉണ്ടോ? നമ്മൾ വേദനിച്ച സ്ഥലങ്ങളിലേക്ക്, നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം വിസിറ്റ് ചെയ്യും. പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെടും. വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. കാരണം മറിയം അവിടെ വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തെ നമ്മൾ പുച്ഛിക്കരുത്. ദൈവം ഓരോ സ്ഥലത്തെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവം എല്ലായിടത്തും വന്ന് മരിച്ചില്ലല്ലോ, കാൽവരിയിലല്ലേ മരിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രിയമുള്ളവർ, യേശു ജനിച്ച സ്ഥലം അതൊരു ഗുഹയായിരുന്നു. ഔസേപ്പിതാവിൻ്റെ മാതാവിൻ്റെ ഒക്കെ വീട് ഒരു ഗുഹയാണ്. അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, മഞ്ഞ് പെയ്യുന്ന സമയങ്ങളാണ്. അവിടുത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മൃഗങ്ങൾക്കും മനുഷ്യർക്ക് ഗുഹയ്ക്കകത്ത് വേണം ജീവിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കന്യകാമറിയും യേശുവിനെ പ്രസവിക്കുമ്പോൾ ഔസേപ്പിതാവ് എന്ത് ചെയ്യുന്നറിയാം? ഔസേപ്പിതാവ് മാതാവ് മാത്രമേ ഉള്ളല്ലോ. ഔസേപ്പിതാവ് അവിടെ ഒരു കുറച്ച് വൈക്കോലൊക്കെ, കാലികളുടെ തിന്നതിൻ്റെ വേസ്റ്റായിട്ടുള്ള കുറച്ച് പഴയ വൈക്കോലുകളെല്ലാം കിടപ്പുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് തീ കത്തിച്ചു. കാരണം ഒരു ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചപ്പോൾ നമുക്കറിയാം കാലിത്തൊഴുത്തിലൊരു പ്രത്യേകതയുണ്ട്. ഈ പശുവിനെയൊക്കെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം, രാവിലെ പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ കാലിത്തൊഴുത്തിൽ എന്തുണ്ടാവും? ഒരു മിന്ത്, ഒരു ചെറിയൊരു സാധനമുണ്ട്, ഇങ്ങനെ കടിക്കുന്ന കൊതുക് പോലെ. കൊതുക് അതിൻ്റെ അത്രയൊന്നുമില്ല, ചെറിയൊരു സാധനം, കടുകിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഭയങ്കര വേദനയാണ് അത് കടിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കടി യേശുക്രിസ്തു അകപ്പാടെ നിലവിളിക്കുന്നു. ഒന്നാമതേ തണുപ്പ്, നന്നായിട്ട് പുതയ്ക്കാൻ പുതപ്പോ കമ്പിളിയോ ഒന്നുമില്ല, ഗുഹയിൽ നിന്ന് പുക പുറത്തു പോകുന്നില്ല. കാരണം ഇത് കത്തിച്ചിട്ട് തണുത്തതായതുകൊണ്ട് നന്നായിട്ട് തീ കത്തുന്നില്ല, അതുകൊണ്ട് പുക വരുന്നു. എൻ്റെ പ്രിയമുള്ളവർ, ഈ ഗുഹ എന്ന് പറയുന്ന ആകപ്പാടെ അസ്വസ്ഥകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുമ്പോൾ ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ യാത്രകളിലായിരിക്കാം, നമുക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളിലായിരിക്കാം. ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ സുവിശേഷ പ്രഘോഷത്തിന് പോകാനിരിക്കുമ്പോഴായി ചിലപ്പോൾ ഒരു വണ്ടി ഇടിക്കുന്നതാണ്. പല പ്രതിസന്ധികളും വരും. ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല, ചിലരുടെ ജീവിതത്തിൽ ചിലത് അനുവദിച്ചു കൊടുക്കും. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ദൈവം വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. കാരണം യേശുക്രിസ്തു വന്നത് ഭൂമിയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? പാപം ചെയ്ത മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ടാണ്. സഹനത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഈ സഹനത്തിലൂടെ മാത്രമേ സാത്താൻ്റെ തല തകരുള്ളൂ. സാത്താന് സഹിക്കാൻ ഇഷ്ടമല്ല, അവന് സുഖിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പഴം തിന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഇതാകാൻ വേണ്ടി നോക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സഹനം കൂടപ്പറപ്പാണ്. സന്തോഷത്തിൻ്റെ രഹസ്യം 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 എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കിക്കോ, അത് സഹനമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് എഴുതുക, സഹനം എന്നും എഴുതുക, സ്നേഹം എന്നും എഴുതുക. രണ്ടിനും ഒരേ അക്ഷരമാണ്.
എന്നുവെച്ചാൽ കാൽവരി കുരിശി കാണുന്നത് സ്നേഹമാണ് അല്ലെങ്കിൽ സഹനമാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുമ്പോഴും നമുക്ക് ഈ അവസ്ഥയുണ്ടാവും. ഇതുകൊണ്ടാണ് വിശ്വ കൊച്ചുതരസിയെ പറഞ്ഞത്, കർത്താവെ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നെങ്കിൽ എനിക്ക് സഹനം തരിക, അല്ലെ മരിക്കാൻ അനുവദിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. പക്ഷേ എങ്കിലും വീണ്ടും ആ സ്ത്രീ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ അവരാഗ്രഹിക്കും. ഇത്രയും വേദന ഉണ്ടായിട്ടും അതെന്തുകൊണ്ടാണ്? കുട്ടീനെ കണ്ടു കഴിയുമ്പോൾ അതെല്ലാം മറക്കുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ചില സഹനങ്ങളൊക്കെ പോലെ നമുക്ക് തോന്നും, പക്ഷേ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, ക്രിസ്തുവിനോട് നമ്മൾ ഒട്ടിച്ചേരുമ്പോൾ, അല്ലെ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സഹനം ഒരു പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് സഹനത്തെ വെറുക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടില്ല, സ്വർഗത്തെയോ ദൈവപദ്ധതികളെയോ ദൈവവചനത്തെയോ ആഴത്തിൽ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, സഹനവും കുരിശും വേദനകളും എല്ലാം ക്രൈസ്തവൻ്റെ കൂടപ്പുറപ്പാണ്. അപ്പോൾ യേശു ജനിക്കുമ്പം പോലും എന്താണ്, കാലിത്തൊഴുത്തിൻ്റെ അവസ്ഥ ഒരു ഗുഹയാണ്, കൊല്ലാൻ വേണ്ടി വരുന്നു, അവിടുന്ന് ഓടുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥകൾ, യേശു വാവിട്ട് കിടന്ന് കരയുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥ. നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ, ജപമാലയൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. നമ്മൾ ഇതുപോലെയൊരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ കുഞ്ഞിന് സ്വർണം മേടിച്ചു കൊടുക്കാനില്ല, അല്ലെ ജനിച്ചപാടെ ഇന്ന പോലത്തെ അവസ്ഥ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പിറുപിറുപ്പുകളുണ്ടാകും. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ വെറുതെ ജപമാല ധ്യാനിച്ച് വിടരുത്. മോശയുടെ ജീവിതത്തിൽ നോക്കി യേശു ക്രിസ്തുവിനുണ്ടായതുപോലത്തെ ഒരു അനുഭവം അവിടെയുണ്ട്. മോശയും എന്ത് ചെയ്തു? ജനിച്ചപാടെ കൊല്ലാൻ ഫറവ പറഞ്ഞിരുന്നു, ഹെബ്രായ സ്ത്രീകൾ കൊണ്ടാകുന്ന കുട്ടികളെ കൊന്നൊടുക്കണം. അങ്ങനെയാണ് നൈൽ നദിയിൽ ഒഴുക്കി വിടുന്നത് മിറിയാം. യേശു ക്രിസ്തുവിനെയോ ജനിച്ചപാടെ കൊല്ലാൻ ഹെറോദേശിൻ്റെ പടയാളികൾ വരുന്നു, അങ്ങോട്ട് ഓടുന്നു. കണ്ടോ? പിന്നീട് മോശ വീണ്ടും അവിടുന്ന് മോശനെ കൊല്ലാൻ വരുമ്പോൾ അവിടുന്ന് ഓടുകയാണ്, ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ഥലങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും ഇവരെല്ലാം വെച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ക്രിസ്തുവും എല്ലാം ഇതുപോലെയുള്ള പാതകളിലൂടെ കടന്നുപോയത്, മരണത്തിൻ്റെ മുൻപിലൂടെ. അപ്പോൾ അതുകൊണ്ട് സങ്കീർത്തനം 23:4 പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ അവർക്കൊരാശ്വാസം ഇത്രയേ ഉള്ളൂ, ദൈവം കൂടെയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ മോശയെ വിളിച്ചത് ദൈവമാണ്, നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഈ ദൈവത്തോട് ചേർന്ന് നമ്മൾ മുൻപോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവജനത്തെ ഈജിപ്തിലെ ജനം പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഈ ദൈവത്തിൻ്റെ ചൈതന്യം മോശയിലുള്ളത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലാണ് അതൊക്കെ. കാരണം ദൈവം മോശേനെ ഒരുക്കുകയാണ്, ദൈവമാണ് മോശേനെ അവിടെ നിന്നെല്ലാം രക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ചില പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ശപിക്കരുത്. ഈ പഴയ നിയമമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ വായിക്കുക, ധ്യാനിക്കുക, ജപമാലയൊക്കെ ധ്യാനിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണുകൾ ഒരു നിമിഷവും അടച്ച് പരിശുദ്ധ കന്യാമറിയത്തോടും അവസ്ഥ പിതാവിനോടും ചേർന്ന് നോക്കി സഹിച്ച സഹനങ്ങളിലേക്ക്, അല്ലെ ഇസ്രായേൽ ജനം സഹിച്ച വേദനിച്ച അവിടെ ഇഷ്ടിക പണിയുന്ന സമയത്ത് ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് നിലവിളിക്കുമായിരുന്നു. മോശനെ അങ്ങനെ കൊണ്ടുവരുന്നത് എൻ്റെ ജനത്തിൻ്റെ നിലവിളി, അവിടേക്ക് ദൈവം പ്രവാചകനെ മാത്രമല്ല ദൈവവും സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇറങ്ങി വരികയാണ്. മനുഷ്യരൂപം ധരിച്ച് ആ ക്രിസ്തു എൻ്റെ മക്കൾ സഹിച്ച, എന്നെ വിളിച്ച് കരഞ്ഞ മണ്ണിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നീ നിലവിളിച്ച മണ്ണിലേക്ക് ദൈവം കടന്നു വരും. തൻ്റെ മക്കളുടെ കണ്ണുനീര് വീണ ആ മണ്ണിൽ വന്ന് ഈശോ പ്രിയമുള്ളവരെ ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിലൂടെ അവിടെ വരികയാണ്. ജോസഫ് പ്രിയമുള്ളവരെ ആ കാരാഗ്രഹത്തിലൊക്കെ കടന്ന് ചെയ്യാത്ത കുറ്റത്തിൽ നില വേദനിച്ചിട്ടുണ്ടാവും, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ മണ്ണിലേക്ക് ദൈവം കടന്നു വരികയാണ്. അത് മറ്റൊരു ജോസഫ് വഴി. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാം, നമ്മളും നമ്മുടെ കണ്ണുനീരുകളിലും വേദനകളിലും ദൈവം മറഞ്ഞിരിക്കത്തില്ല. യേശയ്യ 30:20 നമ്മൾ മുമ്പ് കണ്ടതുപോലെ, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ദൈവം നിനക്ക് തന്നാലും നിന്റെ ഗുരു നിന്റെ ദൈവം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഈജിപ്തിൽ വേദനിച്ച തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് മനുഷ്യരൂപം ധരിച്ച് ക്രിസ്തു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ക്രിസ്തു ഒരു നാൾ വരും. നമ്മൾ പറയുന്ന സമയത്തല്ല, നമ്മുടെ കണക്കൂട്ടലുകൾക്ക് അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ. പ്രിയമുള്ളവരെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമുക്ക് വേണ്ടി പാടുപെടകൾ ഏറ്റെടുത്ത് മരിച്ചതാണ്, അതിനുവേണ്ടിയാണ് ജനിച്ചത്, മരണത്തിൻ്റെ മുൻപിലേക്കാണ് വന്ന് ജനിച്ചു വീണത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ നമുക്ക് വിളിച്ച് ആരാധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നു. നിങ്ങളും വീണ്ടും വീണ്ടും ആഴത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം വ്യത്യസ്തമായ ധ്യാന ചിന്തകൾ ദൈവം നിങ്ങൾക്ക് തരും. ത്രിയേക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി കൃപയായി മാറിയെന്ന് കരുതുക. ഈ പ്രോഗ്രാം എല്ലാ ബുധനാഴ്ച വൈകുന്നേരം 4:30 എല്ലാ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ 5:30 ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജീവന്റെ കിരീടം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുക.
അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ ടി വി സ്ക്രീനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ കണ്ടുമുട്ടുന്നിടം വരെ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.